നമസ്കാരം. ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല തട്ടിപ്പുകളിലും പല വെട്ടിപ്പുകളിലുമൊക്കെ പാർട്ടിക്കാർ, അതായത് ഭരിക്കുന്ന പാർട്ടിക്കാർ പ്രതികളായും കുറ്റാരോപിതരായും ഒക്കെ വരുന്നത് നമ്മൾ ഇതിനു മുൻപും കണ്ടിട്ടുണ്ട്. അത് ഏത് സർക്കാർ ഭരിച്ചാലും അത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും പാർട്ടിയുടെ അല്ലെങ്കിൽ എന്താണ് പ്രവർത്തകർ നേതാക്കളൊക്കെ തന്നെ തട്ടിപ്പിൽപ്പെടുന്നു. അവരെ സർക്കാർ സംവിധാനങ്ങൾ ഇടപെട്ട് മറ്റ് നിയമപാലന സംവിധാനങ്ങൾ കണ്ണടച്ച് ഇവരെ രക്ഷപ്പെടുത്തുന്നു എന്ന കാര്യം വ്യാപകമായി ഉയരുന്ന ഒരാരോപണം തന്നെയാണ്. പലപ്പോഴും ഇത്തരം കേസുകൾ നമ്മൾ പിന്നീട് ചർച്ച ചെയ്യാറ് പോലുമില്ല, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാറ് പോലുമില്ല. അങ്ങനെയാണല്ലോ, ഇത്തരം കേസുകളെക്കുറിച്ച് പിന്നീട് വാർത്തയാകാറില്ല, ആ കേസുകളുടെ ഫോളോ അപ്പുകൾ അന്വേഷണങ്ങൾ നടക്കാറില്ല, ആരെയും ശിക്ഷിക്കാറുമില്ല, അതിങ്ങനെ കോടതിയിൽ കെട്ടിക്കിടക്കുന്ന കേസുകളായി മാറുന്നു. അങ്ങനെ വ്യാപകമായി പല രീതിയിൽ പല മേഖലകളിൽ അഴിമതി നടക്കാറുണ്ട്. ഇതിപ്പോൾ ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. ഒരു എം എൽ എ തന്നെ കുറ്റാരോപിതനാവുകയാണ്. ആലപ്പുഴ ജില്ലയിൽ സി പി എമ്മിന് വലിയ ഭിന്നതയും എന്താണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. അത് മറ്റൊരു ഗ്രൂപ്പിൻ്റെ ഭാഗമായി, അതായത് ഒരു ഗ്രൂപ്പ് മറ്റു ഗ്രൂപ്പിനെ ഒറ്റുകൊടുക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ പരാതി കൊടുക്കുന്നു. ഈ എന്താണ് ലോറിയിൽ നിരോധിത ഉൽപ്പന്നങ്ങൾ കടത്തിയതുമായി ബന്ധപ്പെട്ടൊക്കെ അത്തരം കാര്യങ്ങളാണ് ഉയർന്നു വന്നത്. അതുപോലെ തന്നെ ലൈംഗികാരോപണങ്ങൾ ഉണ്ടാകുന്നു, സ്ത്രീ പ്രവർത്തകർക്ക് നേരെ മുതിർന്ന പ്രവർത്തകർ ലൈംഗിക ചുവയോടെ സംസാരിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തു. ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് ഈ റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തു വന്നത്. ഇപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു ആരോപണം പുറത്തു വന്നിരിക്കുന്നത്. സി പി എം നിയന്ത്രണത്തിലുള്ള പാലിയേറ്റീവ് സൊസൈറ്റിയിൽ ഗുരുതര സാമ്പത്തിക ക്രമക്കേട് നടന്നതായിട്ടാണ് ഇപ്പോൾ പരാതി ഉയരുന്നത്. സൊസൈറ്റി സെക്രട്ടറി കൂടിയായ അമ്പലപ്പുഴ എം എൽ എ എച്ച് സലാമിൻ്റെ നടപടികൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട മുൻ ലോക്കൽ സെക്രട്ടറി ആണിപ്പോൾ പാർട്ടിക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഇതും ഒരുതരം ഭിന്നതയുടെ ഒരു ചില ലാഞ്ഛനകൾ ഈ ഒരു പരാതിയുമായി ബന്ധപ്പെട്ടുണ്ട് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. സൊസൈറ്റി രൂപീകരിച്ച് 8 വർഷം കഴിഞ്ഞിട്ടും വരവ് ചെലവ് കണക്കുകൾ ഇതുവരെ അവതരിപ്പിച്ചിട്ടില്ല. അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിലെ തോട്ടപ്പള്ളി മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശ്രീകുമാറിൻ്റെ പരാതിയിലാണ് ഇപ്പോൾ സി പി എം അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്താണ് ഇവർ ഈ പാർട്ടി അന്വേഷണം നടക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി കൊടുക്കാത്തത് എന്താണ്, അല്ലെങ്കിൽ ഈ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്ന ആ ഒരു നിയമ സംവിധാനത്തിൽ എന്താണ് പരാതി കൊടുക്കാത്തത് എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. എല്ലാം പാർട്ടി അന്വേഷിച്ചാൽ ഇവിടെ പിന്നെ പോലീസും മറ്റ് അന്വേഷണ സംവിധാനങ്ങളും കോടതിയുമൊന്നും വേണ്ടല്ലോ, എല്ലാം പാർട്ടി അങ്ങ് അന്വേഷിച്ചാൽ പോരെ. ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം കെ പ്രസാദനാണ് അന്വേഷണ ചുമതല. ചേതന പാലിയേറ്റീവ് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിക്കെതിരെയാണ് ഗുരുതര ആരോപണം. 2015 ഡിസംബർ 30 എച്ച് സലാം സെക്രട്ടറിയായ സൊസൈറ്റി രൂപീകരിച്ചു. 8 വർഷം കഴിഞ്ഞിട്ടും ഒരു വാർഷിക പൊതുയോഗം പോലും ഇതുവരെ ചേർന്നിട്ടില്ല. വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചിട്ടില്ല. കോടികളുടെ സാമ്പത്തിക ഇടപാടുകളാണ് ഈ സൊസൈറ്റിയുടെ കീഴിൽ നടക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ നിയമപരമായി ചേരേണ്ട പൊതുയോഗം അടക്കമുള്ളവ ചേർത്തിട്ടില്ല എന്ന് പരാതിയുണ്ട്. സൊസൈറ്റിയുടെ വരുമാനം, ചിലവ് എന്നിവ സംബന്ധിച്ച് ആർക്കും ഒന്നും അറിയില്ല. അംഗത്വ ഫീസ് ഭരിച്ചതിൻ്റെയും കണക്കില്ല. ഈ സൊസൈറ്റിയുടെ കീഴിൽ ആധുനിക ലാബ് അടക്കം പ്രവർത്തിക്കുന്നുണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നടക്കമുള്ള പരിശോധനകൾ ഈ ലാബിലേക്കാണ് നൽകുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപം സുസജ്ജമായ ഓഫീസും സംവിധാനങ്ങളുമുണ്ട്. നേരത്തെ എച്ച് സലാമിനെതിരെ ചേതനയുടെ ട്രഷറർ ആരോപണം ഉന്നയിച്ചിരുന്നതായി പരാതിയിൽ പറയുന്നു. രേഖകൾ സഹിതമാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. അതിനിടെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നുള്ള പരിശോധനകൾ സി പി എം നിയന്ത്രണത്തിലുള്ള ലാബിൽ മാത്രം നടത്തുന്നതിൽ ദുരൂഹതയുണ്ട് എന്ന് ആക്ഷേപമുയരുന്നു, ആരോപണമുയരുന്നു. അതായത് ഒരു ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട് ഒരു സൊസൈറ്റി പാവപ്പെട്ട രോഗികൾക്ക് സഹായ ഹസ്തവുമായി എത്തുന്നു എന്ന് പറയപ്പെടുന്ന ഒരു സൊസൈറ്റിയുടെ കീഴിൽ ഒരു ജനപ്രതിനിധി ഇത്തരം തട്ടിപ്പുകളും വെട്ടിപ്പുകളും നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ വിഷയം തന്നെയാണ്. ഈ വിഷയത്തിൽ പാർട്ടിയല്ല അന്വേഷണം നടത്തേണ്ടത്, സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട അന്വേഷണ സംവിധാനമാണ്. ഇത്തരത്തിൽ ഒരു വാർഷിക പൊതുയോഗം പോലും കൂടിയിട്ടില്ല, വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ എന്താണ് ലാബുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ ഗുരുതരമായ ആരോപണങ്ങളാണ് മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൂടിയായ സഖാവ് ഉന്നയിച്ചിരിക്കുന്നത്. ഇത് നാട്ടുകാർ കൊടുത്ത പരാതിയല്ല, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോ ബി ജെ പിക്കാരോ കൊടുത്ത പരാതിയല്ല. ഈ സൊസൈറ്റിയുടെ പ്രവർത്തനം സുഗമമായിട്ടല്ല നടക്കുന്നത് എന്ന് പറയുന്നത് അവരുടെ തന്നെ ഒരു മുൻ ലോക്കൽ സെക്രട്ടറിയാണ്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സി പി എം ജില്ലാ കമ്മിറ്റി വിശദീകരണം നൽകുമോ എന്നും നമുക്കറിയില്ല. സംസ്ഥാന സെക്രട്ടറി എന്ത് പറയും എന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ തിരുത്തൽ ശക്തിയായി മാറും എന്ന് പലകുറി ആവർത്തിക്കുന്ന ശ്രീ എം വി ഗോവിന്ദൻ ഈ വിഷയമൊന്നും കാണുന്നില്ലേ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസവും വളരെ ഗുരുതരമായ ഒരു ആരോപണം ഒരു സ്ത്രീ സഖാവ് തന്നെയാണ് ഉന്നയിച്ചത്. വേണ്ട സ്ഥാനമാനങ്ങൾ നൽകാം, ഒന്ന് എന്താണ് വേണ്ട രീതിയിൽ കണ്ടാൽ മതി എന്നൊക്കെയാണ് പറയുന്നത്. ഇത്തരം ആരോപണങ്ങളാണ് ഉയർന്നുകൊണ്ടേയിരിക്കുന്നത്. ഒരു ഭരിക്കുന്ന പാർട്ടി, ഒരു നാട് ഭരിക്കുന്ന അതിന് നിയന്ത്രണം കൊടുക്കുന്ന പാർട്ടി, അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയിൽ നിന്നും പാർട്ടി പ്രവർത്തകരിൽ നിന്നും ഇതുപോലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരിൽ നിന്നുമൊക്കെ ഇത്തരം പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങളാണോ കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഇതാണോ ഒരു ഭരണ സംവിധാനം? ഇതാണോ ഒരു പൊതുപ്രവർത്തനത്തിന് മുൻകൈ എടുത്ത് മുമ്പോട്ട് പോകുന്ന ഒരു പാർട്ടി സംവിധാനം, തൊഴിലാളി വർഗ പാർട്ടി സംവിധാനം? അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ചേതന,
പാലിയേറ്റീവ് കെയർ യൂണിറ്റ്. ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് ധാരാളം പണം വിദേശത്തുനിന്നും അല്ലാതെയുമൊക്കെ കിട്ടുന്നു എന്ന് പറയുന്നു. അതിനെക്കുറിച്ചൊന്നും ഒരു കണക്കുമില്ല. ഈ വിഷയത്തിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നു എന്ന് ഒരു പാർട്ടി സഖാവ് പറയുമ്പോൾ അതിനെ പാർട്ടിയിലെ ഭിന്നതയായിട്ടോ അല്ലെങ്കിൽ പാർട്ടിയിൽ എന്താണ് ചേരിതിരിവുണ്ട്, രണ്ട് ഗ്രൂപ്പുണ്ട് എന്ന് പറയുന്നതുമായിട്ടോ ബന്ധപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുക. അദ്ദേഹം രേഖകൾ സഹിതമാണ് പരാതി നൽകിയിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ പോലീസ് അന്വേഷണമോ മറ്റ് അന്വേഷണ രീതികളോ അല്ലേ ഈ അഴിമതിയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വരേണ്ടത്. അല്ലാതെ പാർട്ടി അന്വേഷണം നടത്തി ഈ അഴിമതിക്ക് തീവ്രത പോരാ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഇത്ര കോടി രൂപയുടെ അഴിമതിയെ നടത്തിയുള്ളൂ എന്ന് പറഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ കേസ് അങ്ങോട്ട് എഴുതി തള്ളുന്ന സി പി എമ്മിൻ്റെ പതിവ് പരിപാടി തന്നെയാണോ ഇവിടെയും നടക്കാൻ പോകുന്നത് എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്.